ഹലോ, നെല്ലിക്ക മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ രണ്ട് വീഡിയോയും കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആണിത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി മുളക് വാങ്ങിയതാണ്. ബജ്ജി ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അതിന് ബാക്കി കുറച്ച് മുളക് വന്നപ്പോൾ അതൊന്ന് ഉപ്പിലിട്ട് നോക്കാൻ തോന്നി. അങ്ങനെയുള്ള പരിപാടിയാണിത്. ഉപ്പിലിടാൻ വേണ്ടി ആദ്യം ചെറുതായി അരിഞ്ഞു. അപ്പോൾ അമ്മ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് വലുതായി അരിയുന്നതാണ് നല്ലത്, ഉപ്പിലിടുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് പറഞ്ഞപ്പോൾ പിന്നെയുള്ളത് നമ്മൾ വലുതാക്കാൻ തുടങ്ങി. അങ്ങനെ വലുതാക്കി അരിഞ്ഞു. അത്രയും മുളകുണ്ടായിരുന്നുള്ളൂ, ഒരു 7 മുളകേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലുതാക്കി അരിഞ്ഞു. അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചില്ലുകുപ്പി ഒപ്പിക്കണമായിരുന്നു. ചില്ലുകുപ്പിയിലൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ചില്ലുകുപ്പി ഒപ്പിക്കാൻ നല്ല പാടായിരുന്നു. ഹോർലിക്സിൻ്റെ കുപ്പിയൊക്കെ ഒരുവിധം എല്ലാത്തിലും ഓരോ സാധനങ്ങളായിട്ട് ഫില്ലായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് കടയിൽ നിന്ന് വാങ്ങിയൊരു കുപ്പി ഉണ്ടായിരുന്നു, അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് അത് നല്ല വൃത്തിയാക്കി കഴുകി തുടച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഈ മുളക് അതിനകത്തേക്ക് ഇട്ടു. മുളകിട്ട് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു. അതിന് ആ മുളകൊന്ന് നികന്ന് വരാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു. പിന്നെ പാകത്തിന് ഉപ്പിട്ടു, ആവശ്യത്തിന് മാത്രമേ ഉപ്പിട്ടുള്ളൂ. പിന്നെ നോക്കിയിട്ടിടാമെന്ന് കരുതി. പക്ഷേ എങ്കിൽ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആവും, അങ്ങനെ നെല്ലിക്ക പോലെയോ അങ്ങനെ കുറച്ച് ദിവസമൊന്നും വേണ്ടി വരില്ല, ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. ഒരു ഈ പച്ച കളർ മാറി ഒരു ചെറിയൊരു യെല്ലോയിഷ് കളറായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാം നമുക്ക്. അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് പിന്നെ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള വെളുത്തുള്ളി. എന്ത് സാധനം ഉപ്പിലിടുന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കും. വെളുത്തുള്ളി ചേർക്കാതെ ഒരു കളിയില്ല. അപ്പോൾ വെളുത്തുള്ളിയും ചേർത്ത് നല്ല കുട്ടപ്പനാക്കി അടച്ചു വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.